നമസ്കാരം, ഇത് കൊല്ലത്തെ KSRTC ബസ് സ്റ്റേഷനാണ്. പുറമേ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, കെട്ടിടത്തിനൊന്നും കുഴപ്പമൊന്നും കാണുന്നില്ല. അതുപോലെ നൂറുകണക്കിന് യാത്രക്കാരാണ് അകത്തും പുറത്തും ബസ് കാത്തു നിൽക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ബസ്സുമുണ്ട്, പക്ഷേ ഇതിനകത്തോട്ടൊന്ന് കയറിയാൽ നമ്മളൊന്ന് കാണണം അതിൻ്റെ അവസ്ഥ. മുകൾ വശം മൊത്തവും ജീർണിച്ച് സിമെൻ്റ് പാളികളൊക്കെ ഇളകി കമ്പി തെളിഞ്ഞേക്കുന്ന അവസ്ഥ. ഇവിടെയുള്ള ജീവനക്കാരും മറ്റുള്ളവരൊക്കെ യാത്രക്കാരൊക്കെ പറഞ്ഞ് പലപ്പോഴും സിമെൻ്റ് പാളികൾ വീണൊക്കെ ഞങ്ങൾക്ക് അപകടം പറ്റിയിട്ടുണ്ട്. തൊട്ട് താഴെ ഒട്ടനവധി കടകളുണ്ട്, ഇത് കണ്ടല്ലോ. ദ്രവിച്ച് ജീർണാവസ്ഥയിലായി കിടക്കുകയാണ് ഈ കെട്ടിടം. MLA എല്ലാ വർഷവും ഓരോ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞ് ഉടനെ പുതുക്കി പണി എന്നൊക്കെ സ്ഥലം MLA പറയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല. ഈ കെട്ടിടത്തിൻ്റെ അകത്താണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ ജീവനക്കാരും യാത്രക്കാരൊക്കെ ഇരിക്കുകയാണ് ഇത്രയും ജീർണിച്ച ഒരു കെട്ടിടത്തിന് താഴെ. ഒരു യാത്രക്കാരൻ പറയുന്നു കേൾക്കാം. അതായത് ഈ KSRTC ബസ് സ്റ്റാൻഡ് ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ്, പക്ഷേ അത് പുതുക്കി പറഞ്ഞ് അത് ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടണമെന്നൊക്കെ ഉള്ള ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. പക്ഷേ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ KSRTCയുടെ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് പഴക്കമുണ്ട്. അതിൻ്റെ ആ കടകൾ എല്ലാം, കടകൾ ജീവനക്കാരും എല്ലാം ഉണ്ട്. അതിൻ്റെ ഈ അതിൻ്റെ ഭാഗങ്ങൾ അടർന്നു വീഴുകയും സിമെൻ്റ് പാളിയിൽ അടർന്നു വീഴുകയും അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ആളുകളുടെ ദേഹത്ത് വീണ് മുറിയുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി ആ ബസ് സ്റ്റാൻഡിനെ ഒരു നല്ല ഷോപ്പിംഗ് കോംപ്ലക്സായി തീർക്കണമെന്ന് ഒരു അഭിപ്രായമാണ് പറയുന്നത്.